ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 122 ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. 1663 ഫെബ്രുവരി 14 റോമിലേക്ക് യാത്ര തിരിച്ച സെബസ്ത്യാനി പിതാവും കൂട്ടരും ഗോവയിലെ ഒരു ഗ്രാമത്തിലെ 200 പേർക്ക് ജ്ഞാനസ്നാനം നടത്തുന്നതിന് പ്രഥമ അപ്പോസ്തോലിക് ഇൻക്വിസിറ്ററായ കാസ്റ്റലിനോ അച്ഛനും ഫ്രാൻസിസ്കൻ മൈനേഴ്സിൻ്റെ പ്രൊവിൻഷ്യാളച്ഛനും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ദേവാലയത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ജ്ഞാനസ്നാനാർത്ഥികളെ അവരുടെ ഗ്രാമത്തിൽ നിന്നും സാഘോഷം നഗരത്തിലേക്കും അവിടെ നിന്നും അതിമനോഹരമായ ഒരു പ്രദക്ഷിണത്തിലൂടെ ദൈവാലയത്തിലേക്കും ആനയിച്ചതായി കാണാം. പുരുഷന്മാർ ഒരു വശത്തും മറുവശത്ത് സ്ത്രീകളുമായിട്ടാണ് അണിനിരന്നത്. പല സ്ത്രീകളുടെയും കയ്യിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നതായി സെബസ്ത്യാനി പിതാവ് തന്നെ തൻ്റെ യാത്രാവിവരണങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പൂക്കൾ കൊണ്ടുള്ള കിരീടങ്ങൾ ധരിച്ചും കൈകളിൽ കുരുത്തോലയും ഏന്തിയുമാണ് അർത്ഥികൾ വന്നത്. ഓരോരുത്തരുടെയും പേരെഴുതിയ കാർഡ് അവരുടെ മാറിൽ തൂക്കിയിട്ടിരുന്നു. ആ കാർഡിലുള്ള പേരുകളായിരുന്നു അവർക്ക് നൽകേണ്ടിയിരുന്നത്. ദേവാലയം മനോഹരമായി അലങ്കരിച്ചിരുന്നു. പിതാവ് പൊന്തിപ്പിക്കൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രധാന അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് തിരുക്കർമ്മത്തിനൊരുങ്ങി. ഒരു വൈദികൻ കാനറാ ഭാഷയിൽ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകി. അത് കഴിഞ്ഞ് പിതാവ് ജ്ഞാനസ്നാന ശുശ്രൂഷ ആരംഭിച്ചു. എല്ലാം ചിട്ടയോടും ആദരവോടും ഭക്തിപൂർവവും ആയിരുന്നു നടന്നത്. കർമ്മലനാഥയുടെ ദേവാലയത്തിൽ വെച്ച് സൈമൺ റിബിലിയോറോ എന്നൊരു പ്രമുഖന് ഷെവലിയാർ സ്ഥാനവും പിതാവ് നൽകി. അതിന് തലതൊട്ടപ്പരായി വന്നിരുന്നത് അവിടുത്തെ മുതിർന്ന ഷെവലിയാർമാർ തന്നെയായിരുന്നു. മാന്യരായ വളരെ പേർ ആ ചടങ്ങിന് സാക്ഷികളായിരുന്നു. വിശുദ്ധ ഇഗ്നീഷ്യസിന് സമർപ്പിച്ചിട്ടുള്ളതും ഭാരതത്തിൻ്റെ 2 അപ്പോസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പൂജ്യശരീരം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ ബോം ജീസസ് ദേവാലയത്തിലും പിതാവ് ദിവ്യബലി അർപ്പിക്കുകയും മറ്റു കൂദാശകൾ പരികർമ്മം ചെയ്യുകയുമുണ്ടായി. ആ പ്രദേശത്ത് ഓർഗനോ ഫിഡിലോ വീണയോ ഇല്ലാത്ത ഭവനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റോമിലെന്ന പോലെ എല്ലാം ഏറെ ഭക്തി നിറഞ്ഞതായിരുന്നു അവിടുത്തെ ദിവ്യബലിയും ലുത്തീനിയകളുമെല്ലാം. ഗോവയിൽ ഫ്രാൻസിസ്കന്മാരുടെയും അഗസ്തീനിയൻകാരുടെയും ഈശോസഭക്കാരുടെയുമായി 3 സെമിനാരികൾ അക്കാലത്തുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത ക്ലാസുകളിൽ ഒരു പ്രോത്സാഹകൻ എന്ന നിലയിൽ പലപ്പോഴും പിതാവും പങ്കെടുത്തിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിതാവ് ഗോവയിലായിരുന്ന സമയത്ത് അവിടെ ഗൗരവതരങ്ങളായ പല രോഗങ്ങളും വ്യാപിച്ചിരുന്നു. കൊച്ചിയിൽ നിന്നെത്തിയ ജനത്തിൻ്റെ 3/2 ഭാഗവും തദ്ദേശവാസികളായവരിൽ നല്ലൊരു ഭാഗവും മരിച്ചു വീഴുന്ന രംഗം ഏതൊരാളുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പിതാവിൻ്റെ സഹചരരായിരുന്ന മസലച്ചനും മലാന അച്ഛനും ജോൺ തദേവൂസ് അച്ഛനും ഈ രോഗപ്പകർച്ചയിൽ മരണപ്പെട്ടത് പിതാവിനെ തളർത്തിക്കളഞ്ഞു. പ്രിയരെ, ചരിത്രകഥനത്തിൻ്റെ 122 ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പരിചിന്തനം ചെയ്യാം. നന്ദി, നമസ്കാരം.